ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് എന്റെ ക്രാഫ്റ്റ് സപ്ലൈസ് എല്ലാം വന്നിട്ട് ഒന്ന് അടക്കി ഒതുക്കി പറക്കി വയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെയാണ് ഞാൻ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലെ മിഡിൽ പാർട്ട് മാത്രമായിട്ടോ ഞാൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട്. മുകളിലും താഴെയൊന്നും ഇങ്ങനെയല്ല കേട്ടോ. ഇതിലും നല്ല ഭംഗിക്കാണ്, എന്താ പറയുക, ഭംഗി എന്ന് പറയാൻ പറ്റില്ല, ഇതിലും നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല കാര്യങ്ങളും കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്, ഒഫീഷ്യലി ഡംപ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ ഇതൊക്കെ എൻ്റെ സ്പോഞ്ച് ഷീറ്റ്സ് ആണ്. ഇതിന് കേടൊന്നും വന്നില്ല, കാരണം ഇതൊക്കെ കവറിൻ്റെ ഉള്ളിലായിരുന്നില്ല, അത് കാരണം കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കളർ പേപ്പേഴ്സ് ഈ ഈർപ്പടിച്ചിട്ട് കുറേ നാശമായിപ്പോയി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പേപ്പേഴ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം. ഇത് മോൻ്റെ സെറിൽ ബോക്സസ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഹാഫായിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്, കാരണം പേപ്പേഴ്സും എൻ്റെ ഇപ്പോൾ അത്യാവശ്യത്തിനല്ലേ ഉള്ളൂ. ഡീക്ലറ്റർ ചെയ്തപ്പോൾ കുറേ പേപ്പേഴ്സ് കളയേണ്ടി വന്നു. അപ്പോൾ ബാക്കി ഇതേ ഇപ്പോൾ കുറച്ച് പേപ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോക്സിൽ വെക്കാവുന്നതേ ഉള്ളൂ, സെറിൽ ബോക്സസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനത് ഹാഫായിട്ട് കട്ട് ചെയ്തത്, ഡയഗണലായിട്ട് കട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ആൻഡ് ഞാനിത് എന്താ പറയുക, ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പറില്ലേ, ആ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുകയാണ്. ചുമ്മാ ആ ഷേപ്പ് ഒന്ന് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ടും, പിന്നെ ഞാൻ യൂസ് ചെയ്ത ഗ്ലൂ വന്നിട്ട് ഫെവി ബോണ്ടാണ്. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഞാൻ ഒട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. സൈഡൊക്കെ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒട്ടിക്കുന്നത് അതേപോലെ ഒട്ടിക്കാൻ പറ്റും. കുറച്ച് വിത്ത് കൂട്ടി വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇത്രയും ഡാമേജ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8-9 മാസത്തോളം ഇത് അതേപടി ഇരിക്കുകയായിരുന്നു. അതായത് ഞങ്ങൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്ത് വന്ന് എങ്ങനെയാണോ വെച്ചാൽ അതേപോലെ തന്നെയായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴും അത് അതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഈർപ്പടിച്ചിട്ട് മഴയൊക്കെ പെയ്ത് ഈർപ്പടിച്ചിട്ടാണ് കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡാമേജായി പോയത്. ത്രെഡ്സും ടോയിൻസൊക്കെ എല്ലാം പോയിട്ട് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതാ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന ബോക്സസ് ഉണ്ടല്ലോ നമ്മൾ ഓൺലൈനിൽ നിന്ന്, അതൊക്കെ ഇങ്ങനെ നല്ല ബോക്സസ് ആണെങ്കിൽ ഞാൻ കളയാറില്ലേ, എടുത്ത് വെക്കാറുണ്ട്. സോ അതിൻ്റെ സൈഡ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുകയാണ്, ഇതും ഗിഫ്റ്റ് റാപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ട് മാത്രം. ബാക്കിലോ ഉള്ളിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ടിഷ്യൂ റോൾസ് ഉണ്ടല്ലോ, ടിഷ്യൂ റോളല്ല, നമ്മൾ സാധാ പാക്കറ്റ് ടിഷ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ മാസ്ക് മേടിച്ചൊരു പാക്കറ്റിൻ്റെ ബോക്സാണ്. ഞാൻ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ടിഷ്യൂ വെക്കാതെ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് അങ്ങോട്ട് ഒട്ടിച്ചു, പിന്നെ ഞാൻ ടിഷ്യൂ വെച്ചില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ബാക്ക് തുറന്ന് ബാക്ക് കൂടെ ടിഷ്യൂ എല്ലാം വെച്ചിട്ട് ബാക്ക് സൈഡ് ഞാൻ പിന്നെ ഞാൻ ഗ്ലൂ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സോ ടിഷ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും മിഡിൽ കൂടെ. പിന്നെ ഇത് അതേപോലെ വീണ്ടും ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത ഒരു ബോക്സ് വന്നിട്ട് ഞാൻ സൈഡ് മാത്രം ഒന്ന് കവർ ചെയ്യാം കേട്ടോ. അടുത്തത് ഇതാ ബീഡ്സ് ആണ്. ബീഡ്സ് എല്ലാം ഞാൻ ഇങ്ങനത്തെ ഗുളികയുടെ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക ചെയ്തത്. ഇത് ഇതേപോലത്തെ ചെറിയ പാത്രങ്ങൾ, തീർന്നുപോയ പാത്രങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ ഓരോരോ ബീഡ്സായിട്ട് ഓരോരോ ടൈപ്പ് ഓഫ് ബീഡ്സ് വന്നിട്ട് ഞാൻ ഒന്നിൽ തന്നെ ഇട്ട് വയ്ക്കുക ചെയ്തത്. ബീഡ്സിന് അധികം ഡാമേജ് വന്നില്ല, ഇതൊക്കെ പാക്കറ്റിലുള്ളതായിരുന്നു. ലൂസായിട്ട് ബൾക്കായിട്ട് ഉണ്ടായിരിക്കുമല്ലോ, അതിനും ഡാമേജ് ഒന്നും വന്നില്ല കേട്ടോ. അതൊക്കെ കവറിലായിരുന്നു, അതൊക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. സോ അത് ഇതേപോലെ ഞാൻ ചെയ്ത ആ ഓർഗനൈസറിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ ഒരു ബോക്സ് കിട്ടുമല്ലോ, അതേപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ ഞാൻ എൻ്റെ ഫോം ഷീറ്റ്സ്, എന്താ പറയുക, സ്ക്രാപ്പ് ബുക്ക്, ഡ്രോയിങ് ബുക്ക് എല്ലാം വന്നിട്ട് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കവർ ചെയ്തില്ല, കാരണം എനിക്ക് ഈ പാറ്റേൺ ഇഷ്ടമായി. സോ ഞാൻ കവർ ചെയ്ത് അല്ലെങ്കിൽ വേറൊരു ഇത് ഒട്ടിച്ച് കോളാക്കണ്ടെന്ന് വെച്ചു. പിന്നെയുള്ളത് എൻ്റെ ക്രീപ്പ് പേപ്പേഴ്സ് വെക്കാനാണ്, ക്രീപ്പ് പേപ്പേഴ്സിൻ്റെ റോൾസ് വെക്കാനാണ്. സോ ഞാൻ എന്താ ഇത് മാമർത്തുനിന്ന് ഞാൻ എന്തോ മേടിച്ചപ്പോൾ അത് ഇതിലാണ് വന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീളം കൂടിയ ഒരു കാർഡ്ബോർഡ്, എന്താ പറയുക, ഒരു ബോക്സാണ്, നീളമാണ് അതിനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ക്രീപ്പ് പേപ്പേഴ്സ് എല്ലാം ഇതിൽ വെച്ചപ്പോൾ അതിൽ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ സൈഡിലുള്ള നമ്മൾ ആ ബാക്കിയുള്ള വാൽ കഷ്ണങ്ങളുണ്ടല്ലോ അതൊക്കെ അങ്ങ് മുറിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതും കവർ ചെയ്തില്ല, കാരണം നല്ലൊരു പാറ്റേൺ ഷേപ്പ് അല്ലേ. മാമരത്തിൻ്റെ എല്ലാ ബോക്സസും ഇതേപോലെ ആട്ടോ, നല്ല കളർഫുൾ ബോക്സസാണ്. പിന്നെ പൂ ഉണ്ടാക്കുന്നതിൻ്റെ ഒറിഗാമി ക്ലോത്ത് ഉണ്ടല്ലോ, എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ലൈറ്റ് പിങ്കിന് മാത്രം അധികം കേടുപാടുകളൊന്നും പറ്റിയില്ല. പക്ഷേ എൻ്റെ റെഡും പിന്നെ ഒരു ഓറഞ്ച് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് പോയായിരുന്നു. ഈർപ്പം അടിച്ച ആകെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു.
ആൻഡ് അതോടെ ഞാൻ ഒരുവിധം ഒതുക്കിയിട്ട് ഞാനെല്ലാം ഓർഗനൈസ് ചെയ്യുകയാണ്. ഇതെൻ്റെ ഗ്ലൂസ് ആണ് കേട്ടോ, അതായത് ഹോട്ട് ഗ്ലൂവിൻ്റെ സ്റ്റിക്സും പലതരം ഗ്ലൂസൊക്കെ, ആൻഡ് എൻ്റെ കളർ പെൻസിൽസ്, സ്കെച്ച്, വാട്ടർ കളേഴ്സ്, പിന്നെ പെയിൻസ് എല്ലാം ആണ്. സോ നമുക്ക് ഇതാ ഇതേ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാം, വൺ ബൈ വൺ ആയിട്ട് അറേഞ്ച് ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ സ്പോഞ്ച് ഷീറ്റ്സും പിന്നെ ഫോം ഷീറ്റ്സ്, വാട്ടർ പേപ്പേഴ്സ് അല്ലല്ലോ കളർ പേപ്പേഴ്സ് എല്ലാം വന്നിട്ട് അറേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ പെയിൻസ്, വാട്ടർ പെയിൻസ്, പിന്നെ ഓയിൽ പേസ്റ്റ് എല്ലാം വന്നിട്ട് ജസ്റ്റ് ഒരു സൈഡിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത് വന്നിട്ട് റെൻഡഡ് ഹോമാണ്. സോ ആണി അടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസേഴ്സ് ഫിറ്റ് ചെയ്യാനൊന്നും നമുക്ക് അനുവാദമില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓടും പോലെയെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ആ സൈഡിൽ ഞാൻ എൻ്റെ ബീഡ്സ്, സ്വിംഗ് മെഷീൻ്റെ കിറ്റ് എല്ലാം ആണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഈ ഡബിൾ ടേപ്പ് ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഒട്ടിക്കുന്ന ഹാങ്ങിങ്സ് കിട്ടുമല്ലോ, അതുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം. സോ അതിൽ എൻ്റെ എംബ്രോയിഡറി ഹൂപ്സ്, സീസേഴ്സ് ഒക്കെ വന്നിട്ട് ഹാങ് ചെയ്ത് വെച്ചു. തൽക്കാലം ഞാനിപ്പോൾ ഇത് മാത്രമേ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി ഇനി പ്രൊഡക്ട്സ് കൂടുമ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യം വരുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ ഇതാ ഇതേപോലത്തെ ക്ലിപ്പാണ്, അതും കൂടെ ഒട്ടിച്ച് വെച്ചിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരുവിധം ഞാൻ കഷ്ടപ്പെട്ട് ഒരു വൺ ആൻഡ് ഹാഫ് അവർ എടുത്തു കേട്ടോ ഇതൊന്ന് ഈ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.